അറിയാവുന്ന സത്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞാൽ നിങ്ങളെ ചിലപ്പം രക്ഷപ്പെടുത്താൻ പോലും ഞങ്ങൾക്ക് കഴിയും. സോ കം ഓൺ, വി ആർ ഗിവിംഗ് യു എ ചാൻസ്. പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ല. നഗരത്തിലെ വലിയ വലിയ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ, കഴിഞ്ഞ 3 മാസങ്ങൾക്കുള്ളിൽ ഈ അക്കൗണ്ടുകൾ വഴി ലക്ഷങ്ങളുടെ ഇടപാടുകൾ, പിന്നെ കയ്യിൽ ഒരുപാട് പണം. മിസ് ലത വർമ്മ, പ്ലീസ് ഒന്ന് സമ്മതിച്ചൂടെ? ഇത് മുഴുവൻ ഒഴുകിയെത്തുന്നത് മോഹൻ തോമസിന്റെ ഖജനാവിൽ നിന്നാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ പറയുന്ന മോഹൻ തോമസിന്റെ പക്ഷേ ഞങ്ങൾ ഈ പറയുന്ന മോഹൻ തോമസ് നിന്നെ അറിയും, നല്ല അസലായിട്ട് അറിയും. ഗരീബ് ഞാൻ നോക്ക്, ബാങ്ക് ലെഡ്ജറിലെ നിന്റെ പേരേട്, ഇത് നിനക്ക് അക്കൗണ്ട് തുറക്കാൻ നിന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് മാനേജർക്ക് മോഹൻ തോമസ് എഴുതി കൊടുത്ത പ്രണയലേഖനം, പിന്നെ ഇത് മുഴുവനും നിന്നെ പൊറുപ്പിച്ച ബംഗ്ലാവിൽ നിന്ന് ഞങ്ങൾ തപ്പിപ്പറക്കി എടുത്തതാ, അവന്റെ രഹസ്യ കച്ചവടത്തിന്റെ രേഖകള്, എന്നിട്ടും നിനക്കൊന്നും പറഞ്ഞു. പറയടി, ഈ ശരീരം കൂടാതെ മറ്റെന്തെല്ലാം കൊടുത്തു നീ മോഹൻ തോമസിന്? മഹേന്ദ്രൻ കമ്മീഷന്റെ രേഖകൾ, രഹസ്യങ്ങൾ എല്ലാം. അല്ലടി കൂത്ത് പറയാൻ. ശ്രീലത പേടിക്കരുത്, കേസിൽ നിന്നെ മാപ്പ് സാക്ഷിയാക്കാനാ തീരുമാനം. സത്യം മുഴുവൻ തുറന്നു പറഞ്ഞാ മതി, പിന്നെ കോടതിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൽക്കാലം നിന്നെ ആരും വിസ്തരിക്കുന്നുമില്ല. ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ജഡ്ജിയുടെ ചേംബറിൽ വെച്ച് തന്നെ നിനക്ക് മൊഴി കൊടുക്കാം. ഒക്കെ എന്റെ തെറ്റായിന്തോ, എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ നശിച്ചാലും ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ കേസിൽ നിനക്ക് വേണ്ടി ഞാൻ വാദിച്ചോളാം, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. തൽക്കാലം ശ്രീലതയെ കുറെ കൂടി സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. നോനോ, ജയിലും ലോക്കപ്പും ഒന്നും അല്ല, ഇതൊരു ഹോട്ടൽ സ്വീറ്റ് വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ. തൽക്കാലം ആരും ഒന്നും സംശയിക്കില്ല. ഷീൽ ബി സെക്യൂർ ആൻഡ് ഇൻ കമ്പനി. വാ. കോടതിയിലെ അവള് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ അതോടെ തീരുവല്ല, പിന്നെ അങ്ങോട്ട് അറസ്റ്റ് വാറണ്ടും വാങ്ങിച്ച് നമ്മളെ നാലിനെ പിടിച്ചകത്തിട്ടുണ്ടായിരിക്കും അവന്റെ ഒരു കളി. അവളൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലോ? പറയും മോഹൻജി, അവളെ ശരിക്കും വരട്ടും. കണ്ടോ, പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവളെ പോലെ പെൺകുട്ടിക്ക്. അവള് നാളെ കോടതിയിൽ ഒരു അക്ഷരം ശബ്ദിക്കില്ല എന്ന് തീർത്തു പറയുന്നത് മോഹനാണ്, ഈ മോഹൻ തോമസ്. മനസ്സിലായോ തനിക്ക്? എന്നാലും മോഹൻജിക്ക് അവളോട് ആവശ്യമില്ലാത്ത ഒരു ഒരു അടുപ്പവും വീക്ക്നെസ്സും ഒക്കെ തോന്നിയതാ ഇപ്പൊ ഇതിന്റെ ഒരു. സോറി മിസ്റ്റർ മോഹൻ തോമസ്. ഇനി തന്റെ ആ പുഴുത്ത നാക്കെടുത്ത് തന്നെ ഉപദേശിക്കാമെന്നാണല്ലോ, തന്റെ തല ഞാൻ ചവിട്ടി പിഴുതു നിൽക്കും. നന്ദിയില്ലാത്ത പാട്ടി. വിൽഫ്രഡ് വാ. Excuse me. Please connect 535. Hello? Sir.